ഈ കൊറോണ കാലത്ത് ഏറ്റവും പ്രതിസന്ധിയിലായ സംസ്ഥാനത്തെ ഒരു സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡെന്ന് കൂനിന്മേൽ കുരുവായിക്കൊണ്ടിരിക്കുന്ന കോവിഡ് പത്തൊൻപത് കൊറോണ വൈറസ് വ്യാപനത്തിൽ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അപ്പോഴാണ് ടി ഡി ബിയുടെ പ്രസിഡന്റായിട്ടുള്ള അഡ്വക്കേറ്റ് എൻ വാസു ഒരു പുതിയ നിർദ്ദേശം ജീവനക്കാരോട് വച്ചിരിക്കുന്നത് അതിൽ കടുത്ത ആശങ്കയിലാണവർ കാരണം തങ്ങളുടെ ഒരു മാസത്തെ ശമ്പളം മുഴുവനായും ദേവസ്വം ബോർഡിലേക്ക് സമർപ്പിക്കണമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പുതിയ തിട്ടൂരം സാലറി ചലഞ്ച് വളരെ നല്ല കാര്യമാണ് ഉള്ളവൻ സംഭാവന നൽകുന്നതിനെ നാം പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം എന്നാൽ അരപ്പട്ടിണിയുമായി മുണ്ടുമുറുക്കിയെടുത്ത് ഭഗവത് സേവ ചെയ്യുന്ന പാവപ്പെട്ട ദേവസ്വം ജീവനക്കാർ തങ്ങളുടെ ഒരു മാസത്തെ വേതനം നിർബന്ധമായും സാലറി ചലഞ്ചിൽ നൽകണമെന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിൻ്റെ അഭ്യർത്ഥന ആശങ്കയിലാക്കിയിരിക്കുന്നു മിക്ക ജീവനക്കാരെയും പ്രത്യേകത എന്തെന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കല്ല ഈ സാലറി ചലഞ്ച് മറിച്ച് ദേവസ്വം ബോർഡിൻ്റെ ടെമ്പിൾ റിനോവേഷൻ ഫണ്ടിലേക്കാണ് ദിവസവേതനക്കാർ ഒഴികെയുള്ള ജീവനക്കാർ ഒരു മാസത്തെ വേതനം നൽകണമെന്ന തിട്ടൂരം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ വാസു ഇറക്കിയിരിക്കുന്നത് കൊറോണയുടെ പ്രത്യാഘാതം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സ്ഥാപനമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാറിക്കഴിഞ്ഞു ക്ഷേത്ര കാണിക്ക ഇനത്തിലും വഴിപാടിനത്തിലും ലഭിക്കുന്ന വരുമാനമാണ് ബോർഡിന്റെ സാമ്പത്തിക സ്രോതസ്സ് കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ ശബരിമല അടക്കമുള്ള ബോർഡിന്റെ മുഴുവൻ ക്ഷേത്രങ്ങളിലും ഭക്തജനങ്ങളെ പ്രവേശിപ്പിക്കുന്നില്ല അപ്രതീക്ഷിതമായുണ്ടായ ഈ സംഭവ വികാസം ഇപ്പോൾ തന്നെ ബോർഡിന്റെ സാമ്പത്തിക അടിത്തറയെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാൽ പ്രതിസന്ധി ഘട്ടത്തിൽ ബോർഡിനെ സഹായിക്കേണ്ട ബാധ്യത മറ്റാരെക്കാളും ജീവനക്കാർക്ക് തന്നെയാണെന്നാണ് പ്രസിഡന്റ് പറയുന്നത് ഈ സാഹചര്യത്തിലാണ് ദിവസവേദനക്കാരൊഴികെ മുഴുവൻ ജീവനക്കാരും അവരുടെ ഒരു മാസത്തെ ശമ്പളത്തിൽ കുറയാത്ത തുക തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ടെമ്പിൾ റിനോവേഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യണമെന്ന അഭ്യർത്ഥനയുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ രംഗത്ത് വന്നിട്ടുള്ളത് ഈ തുക ഒന്നായോ ആറിൽ കൂടാത്ത തവണകളായോ ജീവനക്കാർക്ക് നൽകാം ഇതിനായി അതത് ഓഫീസ് മേധാവികളെ ബോർഡ് ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വെറുതെക്കാലമായ കൊറോണ കാലം എങ്ങനെ അതിജീവിക്കും ദേവസ്വം ജീവനക്കാർ എന്നതുകൂടി കാണേണ്ടതുണ്ട് ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വലിയ വരുമാന നഷ്ടം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെ ഏത് രീതിയിൽ ബാധിക്കുമെന്നും കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് തത്വമീ ന്യൂസ്